സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിന്റെ കുരുക്ക് മുറുകുകയാണ്. യു എ ഇ കോൺസുലേറ്റുമായുള്ള മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധം ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് അയച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മന്ത്രി കെ ടി ജലീൽ സ്വയം വെളിപ്പെടുത്തിയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാരിന് അന്വേഷണ സംഘം റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുവരെ കോൺസുലേറ്റിൽ വന്ന പാഴ്സലുകളിൽ ഒന്നിൽ പോലും മതഗ്രന്ഥങ്ങൾ വന്നതായി രേഖകളില്ലെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിൽ. യു എ ഇ കോൺസുലേറ്റുമായുള്ള മന്ത്രിമാരുടെ ഇടപാടുകളും സഹായധനം സ്വീകരിച്ചതും നിയമലംഘനമാണെന്നും കേന്ദ്രത്തെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയത് ഖുറാനാണെന്നാണ് ജലീൽ പറയുന്നത്. എന്നാൽ കസ്റ്റംസ് കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ട് ഇത് സാധൂകരിക്കുന്നതല്ല. എന്തായാലും അത്രയും അധികം പുസ്തകങ്ങൾ ഒന്നിച്ചെത്തിച്ചുവെങ്കിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഭാരം കാണും. ഇതുവരെ ഒരു മാർഗത്തിൽ കൂടിയും അത്രയും ഭാരമുള്ള ഒരു ഇറക്കുമതിയും കാണുന്നില്ല. ഇതായിരുന്നു റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം. വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറേറ്റ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ധനമന്ത്രാലയത്തിൽ എത്തിയതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം തന്നെ ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള സ്വപ്നയുടെയും മറ്റ് സ്വത്തുക്കൾ കണ്ടെത്താനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ ബാങ്കുകളിൽ നിന്നും ഇവരുടെ ഇടപാടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. എൻ ഐ എയുടെ എഫ് ഐ ആർ പ്രകാരം ഈ നടപടികൾ തുടങ്ങാനാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. പ്രതികളുടെ സാമ്പത്തിക നേട്ടവും വിദേശ നിക്ഷേപവും ഉണ്ടായതെന്നും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. ഇതിൻ്റെ ഭാഗമായി പ്രതികളായ പി സരിത്ത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന് ഹവാലപ്പണം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചത്. യു എ ഇ കോൺസുലേറ്റിലേക്ക് മറ്റൊരു മന്ത്രി നടത്തിയ സന്ദർശനവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ മന്ത്രിയുമായി പരിചയമുണ്ടെന്ന് ഇപ്പോൾ പിടിയിലുള്ള വ്യക്തികളുടെ മൊഴിയിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും കസ്റ്റംസ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും അന്വേഷിക്കും. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരംഗം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ കാർബൺ ഡോക്ടർ എന്ന വർക്ക്ഷോപ്പിന് 2 ഘട്ടമായി 7 ലക്ഷം രൂപ നിക്ഷേപമെന്ന നിലയിൽ നൽകിയതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.